ബാബുവിനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് ബാബുവും സുഹൃത്തുക്കളും ചേർന്ന് ഈ ചെറാട് കുറുമ്പാച്ചി മലയുടെ മുകളിലേക്ക് ട്രക്കിങ്ങിനായി പോയത്. പിന്നീട് ബാബു കാൽവഴുതി ഈ മലയുടെ വിള്ളലിലേക്ക് വീഴുകയായിരുന്നു. വളരെയധികം സമയം, അതായത് ഏകദേശം 45 മണിക്കൂർ അവിടെ കുടുങ്ങിക്കിടക്കുന്നൊരു സ്ഥിതിയുണ്ടായി. വിവിധ സംവിധാനങ്ങൾ, ആദ്യം പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും NDRFഉം ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചു, പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ സൈന്യം എത്തുകയായിരുന്നു. സൈന്യത്തിൻ്റെ നടപടികൾക്കൊടുവിലാണ് സൈന്യം അങ്ങോട്ടേക്ക് വിവിധ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ ബാബു കുടുങ്ങിക്കിടന്ന മലയുടെ വിള്ളലിലേക്ക് എത്തുകയും പിന്നീട് രക്ഷിച്ചുകൊണ്ട് മലയ്ക്ക് മുകളിലേക്ക് കയറി വരികയും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത്. രാത്രിയും പകലുമില്ലാതെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന സമയത്തെ കാഴ്ചകളാണ്. അതായത് രക്ഷിച്ച ബാബുവിനെ രക്ഷിച്ച് മലയ്ക്ക് മുകളിലേക്ക് എത്തിക്കുകയും അവിടെ സൈന്യം സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത്. സ്വാലി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാലി, വലിയ സന്തോഷമാണ് നമുക്കവിടെ കാണുന്നത്. ഇനി ബാബുവിനെ താഴേക്ക് കൊണ്ടുവരിക എന്നതാണ് അടുത്ത ദൗത്യം. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞോ? ഇനി അതിനുശേഷം താഴെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മിനി ഹോസ്പിറ്റലടക്കം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് പ്രാഥമികമായ ശുശ്രൂഷകൾക്ക് ശേഷം ഹെലിപ്പാഡിലെത്തിച്ച് പിന്നീട് ഹെലികോപ്റ്ററിൽ നഗരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മനു, അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ സുലൂരിൽ നിന്ന് ഈ ചോറോട് മലക്ക് മുകളിലെത്തും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഞാനിപ്പോഴുള്ള കഞ്ചിക്കോട് ബെമൽ ഹെലിപ്പാഡിലേക്ക് കൊണ്ടുവരും. ഇവിടെയാണ് ഇറക്കുന്നത്. അവിടെ നിന്ന് പുറത്തെത്തിച്ച ശേഷം ആംബുലൻസ് സംവിധാനമെല്ലാം സജ്ജരായി നിൽക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘം ഇവിടെയുണ്ട്. ഈ ആംബുലൻസിൽ ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. ജില്ലാ ആശുപത്രിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഹെലികോപ്റ്റർ, സുലൂരിൽ നിന്ന് വരുന്ന ഹെലികോപ്റ്റർ ചോറോട് എത്തുമെന്നാണ്, മലമ്പുഴയിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 ദിവസത്തോളം നീണ്ടുനിന്ന വലിയ ഒരു ഉദ്യമത്തിൻ്റെ, രക്ഷാദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ കൂടിയാണ്. ആശങ്കയുടെ ഒരു സാഹചര്യവുമില്ല. പക്ഷേ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന, നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഈ ആശുപത്രി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ കഞ്ചിക്കോട്ടേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, കഞ്ചിക്കോട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബാബുവിനെ വഹിച്ചുള്ള ബാബുവുമായി ഹെലികോപ്റ്റർ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ട്, DMO ഉണ്ട്. അതോടൊപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരത്തെ യാത്രയാണ് നഗരത്തിലേക്ക് ഉണ്ടാവുക. ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മനു.